പാർട്ടി. ഇപ്പോഴും ഞാൻ പറയാം, നിങ്ങളുടെ ഡിബേറ്റ് ടോപ്പിക്കിനോട് പൂർണ്ണമായും നീതി വരുത്തിക്കൊണ്ട് പറയുന്നു, ഞങ്ങളുടെ പാർട്ടി സൈബർ സ്പേസിനകത്ത് നടക്കുന്ന ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി ആരെങ്കിലും ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്താൽ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ, അവരെ തിരുത്തിക്കാനുള്ള കരുത്ത് എന്റെ പാർട്ടിക്കുണ്ടെന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഞാൻ അതിൽ മെറിറ്റിൽ ഒരു ചോദ്യം ചെയ്യട്ടെ. ഈ സമീപകാലത്ത് എന്റെ സഹപ്രവർത്തക അടക്കമുള്ള രണ്ട് മാധ്യമ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉണ്ടായ അധിക്ഷേപം താങ്കൾക്കറിയാം, ആരാണ് ആ കേസിൽ അറസ്റ്റിലായത്. അവർ ഇറങ്ങി വന്നപ്പോൾ CPMന്റെ അണികൾ അവരെ രക്തഹാരം അണിയിച്ച് സ്വീകരിച്ചു. അതേക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്നും നമ്മുടെ മുന്നിലുണ്ട്. അവരെ തിരുത്തിച്ചിട്ടുണ്ടോ? അവർ ഇനി ഒരിക്കലും അങ്ങനെ പാടില്ലാത്ത, വ്യക്തിഹത്യ നടത്തുന്ന, മാനഭംഗപ്പെടുത്തുന്ന വാക്കുകൾ ഇടില്ല എന്ന് താങ്കൾ ഉറപ്പാക്കിയിട്ടുണ്ടോ? CPM ഉറപ്പാക്കിയിട്ടുണ്ടോ? അത്തരത്തിൽ ആളുകളെ കൊണ്ട് ഉറപ്പിക്കാൻ ഞങ്ങൾ ആവശ്യമായ റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. CPMന്റെ ലേബലിൽ ഏതെങ്കിലും ഒരാൾ എന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള മട്ടിൽ ഈ രീതിയിൽ ഇടപെട്ടാൽ അതിനെ തിരുത്തി, അത്തരത്തിൽ ആളുകളെ ഒരു തരത്തിലും പിന്തുണക്കുന്ന പാർട്ടിയല്ല CPM എന്ന് മാത്രമല്ല, അത്തരത്തിൽ ആളുകളെ തിരുത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. അത്തരത്തിൽ ആളുകൾ തിരുത്തലിന് വിധേയമാവുന്നില്ലെങ്കിൽ അവരെ പൂർണ്ണമായും ഡിസോൺ ചെയ്യാൻ CPM മുന്നോട്ട് വരുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ, ഈ അയ്യപ്പദാസ് ഈ അസഹിഷ്ണുത ഉപേക്ഷിക്കണം. അസഹിഷ്ണുത ഉപേക്ഷിക്കണം. ഞാൻ ഒരു കാര്യം, എന്റെ സമീപകാലത്തെ ഏറ്റവും വേദനിപ്പിച്ച ഒരു പോസ്റ്റ് ഞാൻ പറയാം.